ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസുരാജി. തംസുരാജി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ വിളക്കയിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ക്ലാവൊക്കെ പിടിച്ച് ഒത്തിരി പഴക്കം ചെന്ന ക്ലാവുകളൊക്കെ ഇങ്ങനെ ഇരിപ്പില്ലേ, നമ്മൾ എത്ര കഴുകിയാലും അത് പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും, ഒട്ടും പാടില്ലാതെ തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കുന്ന വിളക്കാണ്, പക്ഷേങ്കിൽ ഈ വെട്ട് വരുന്നിടത്തൊക്കെ ഇങ്ങനെ ഈ ക്ലാവ് പിടിച്ചിരിക്കുന്നത് ഒട്ടും പോകത്തില്ല, എത്ര തേച്ചാലും അത് പോകത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ, ഇങ്ങനത്തെ ഒരു വീഡിയോ, ഞാൻ വിളക്കൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിന്നാഗിരിയും ഗോതമ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് വിം ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വിമ്മോ പ്രില്ലോ സോപ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും, സോപ്പിൻ്റെ ഏത് സംഭവങ്ങൾ വേണമെങ്കിലും നമ്മൾ ഈ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് നമുക്ക് എന്ത് സാധനമാണോ വൃത്തിയാക്കി എടുക്കേണ്ടത് അതും ഇതിലോട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ നിറഞ്ഞ് നിൽക്കണം. ആ പാത്രങ്ങൾ ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലോട്ട് നിറഞ്ഞിരിക്കണം വെള്ളം, ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം. ഇപ്പോൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ ദാണ്ട് ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ. അപ്പോൾ ഈ വെള്ളം നല്ല വെട്ടിത്തിളക്കണം. വെട്ടിത്തിളക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്ലാവ് നിങ്ങൾക്ക് കാണാം ഇളകി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിലതൊക്കെ ഇളകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഈ പിച്ചാത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പം തണ്ട കേട്ടോ, ഞാൻ ആ താഴെ കിടന്നിരുന്ന ആ ഒരു ഇതാണ് ഇളകി വന്ന് നിൽക്കുന്നത്. അതാണ് ഞാൻ ഈ ആരോ വെച്ച് കാണിക്കുന്നത്, ഇങ്ങനെ ഒരു മാല പോലെ കിടക്കുന്നത് കേട്ടോ അത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ഈസി ആയിട്ട് ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറയാതെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് വോയിസ് ഓവർ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ വിളക്ക് ആണെങ്കിൽ നമ്മൾ കഴുകുകയൊക്കെ ചെയ്യും, പക്ഷേങ്കിൽ എത്ര കഴിയാലും ഈ ഒരു ക്ലാവ് പിടിച്ചിരിക്കുന്നത് പോകത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്നതൊക്കെ വീണിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്, അതിലിങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് പഴകി കഴിയുമ്പോൾ ഇച്ചിരി കട്ടി പിടിച്ച് ഇങ്ങനെ ഇങ്ങനെയിരിക്കും, എത്ര കഴിയാലും അത് വൃത്തിയാകത്തില്ല. അപ്പോൾ ഈ ഡിസൈനൊക്കെ ഉള്ള വിളക്കൊക്കെ കഴുകാനായിട്ടാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വിളക്കം നല്ല ഏത് പാത്രമാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് തിളച്ച് നല്ലപോലെ തിളച്ച് ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ചെറു ചൂടോടു കൂടി അതിനെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് കുറച്ച് വിം ലിക്വിഡ് ഇതുകൊണ്ട് ഒരു സ്ക്രബ്ബറിൽ, അത് ഞാൻ വിളക്കൊക്കെ കഴുകാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണേ. അപ്പോൾ അത് ഇതുകൂട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് ഉരച്ചൊരച്ചങ്ങ് കളഞ്ഞാൽ മതി, വളരെ ഈസി ആയിട്ട്, ഒട്ടും ബലം പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് ചിലതൊന്നും ഇളകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നമ്മളൊരു പിച്ചാത്തിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്നോ കുത്തി ഇളക്കിയാൽ മതി, അതൊക്കെ അപ്പോൾ തന്നെ ഇങ്ങനെ ഇളകി പോരുന്നോളും. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. അങ്ങനെ ഇളകി വരാത്തത് ഞാൻ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഇളക്കി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇത് നല്ല ഇത് ചെറു ചൂട് വേണം ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങൾക്ക്. എന്തിലാണോ ഈ അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നത് അതിന് ചെറിയ ചൂട് വേണം. മൊത്തം അങ്ങ് തണുത്ത് പോയാൽ പിന്നെ പാടായിരിക്കും ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ആ പാത്രം നമ്മൾ ഇരിക്കുന്ന ആ വെള്ളത്തിലോട്ടൊന്ന് മുക്കി കൊടുത്തിട്ട് വീണ്ടും എടുത്തൊന്ന് തേച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ തേണ്ടത് ഇത് നമ്മൾ കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് പൈപ്പിലോ വെള്ളത്തിൽ പൈപ്പിൽ നേരിട്ട് തന്നെ വെച്ച് കഴുകുക. ഇതിപ്പം വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിലോട്ട് വെച്ച് കഴുകുന്നതേ ഉള്ളൂ. നമുക്ക് പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ പാടൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, നമ്മൾ ഈ വറക്കാനൊക്കെ എടുക്കുന്ന ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വറക്കാൻ, ഉപ്പി എന്തെങ്കിലും പക്കോടകളോ പരിപ്പുവട ഉഴുന്നുവട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വറക്കാനായിട്ടാണെങ്കിലും മീൻ വറക്കാനൊക്കെ എടുക്കുന്ന ചീനച്ചട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എണ്ണമായി അതിൽ നിന്ന് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളും നമ്മൾ ഇത് കൂട്ട് ആ പാത്രത്തിലെ എണ്ണയൊക്കെ മാറ്റിയിട്ട് അതിലോട്ട് കുറേയേറെ വെള്ളം ഒഴിച്ച് സോപ്പോ ലിക്വിഡോ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ ചൂടാകുമ്പോഴത്തേന് ഒരു ബ്രഷ് കൊണ്ടോ സ്ക്രബ്ബർ കൊണ്ടോ ഒന്ന് ആ ഒരു സൈഡൊക്കെ ഒന്ന് തേച്ച് കഴുകിയാൽ മതി, പെട്ടെന്ന് തന്നെ വൃത്തിയാകും. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും കേടുവരാതെ നമുക്ക് വൃത്തിയാക്കി കഴുകിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ.
അപ്പോൾ ഇത്രയുള്ള എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുവാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണാം, ഒരു പാത്രത്തിൻ്റെ ചൂട് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ചൂടുവെള്ളത്തിലിട്ടൊന്ന് മുക്കി പൊക്കിയിട്ട് ഞാനത് വീണ്ടും ഒന്ന് കഴുകിയെടുത്തത്. അപ്പം നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ, ചെറുതല്ല, ആ ഇരിക്കുന്ന വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പം കണ്ടില്ലേ എല്ലാം നല്ലതുപോലെ തിളങ്ങുന്നത്. അപ്പം മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുകൂട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലോട്ട് ഒന്നോ രണ്ടോ നാരങ്ങ മുറിച്ചിട്ടിട്ട് ഈ ചെമ്പ് പാത്രം കൂടി അതിലോട്ട് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ വിം സോപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് തേച്ചുരച്ച് കഴുകിയെടുത്താൽ മതി. ഈസി ആയിട്ട് അതും വൃത്തിയാക്കി എടുക്കാൻ പറ്റുമേ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. Yeah.